എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, എന്തിനാണ് ടേഴ്സ് സ്റ്റെഗനെ ചില ബാസ ഫാൻസ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്? ഓരോ വർഷവും ഫാൻസ് ഈ ഒരു പ്ലെയറെ സപ്പോർട്ട് ചെയ്യുന്നു, ലാസ്റ്റ് ആ ഒരു പ്ലെയർ ഫാൻസിനെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ വന്നിട്ട് ഫാൻസിനോട് മാപ്പ് പറയുന്നു. ഇതാണ് പതിവ്. ഇപ്പോൾ ഒരു മാച്ച് നല്ല രീതിയിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മറന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഫാൻസ്. അപ്പോഴാണ് ഒന്ന് രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ടേഴ്സ് സ്റ്റെഗൻ ആ ഒരു മാച്ചിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് ഇടുക, നെക്സ്റ്റ് മാച്ചിൽ ഇതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, എന്നിട്ട് ആ മാച്ചിലാണെങ്കിൽ നമ്മൾ തോൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ കാണുന്ന ഒരു പാറ്റേൺ. അപ്പോൾ ഈ ഒരു പ്ലെയറെ ഇത്രയും വർഷം, ഏകദേശം ഒരു 10 വർഷത്തോളം ഫാൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം വന്ന ഫസ്റ്റ് സീസൺ മാത്രമാണ് ബെസ്റ്റ് സീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ യു സി എൽ ജയിച്ചതിന് ശേഷം ടേഴ്സ് സ്റ്റെഗൻ എന്ന് പറയുന്ന പ്ലെയർ പിന്നെ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ഒരു ഹോൾ സീസൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്ലെയർ ടോപ്പ് ആയിട്ട് നിന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ടേഴ്സ് സ്റ്റെഗൻ്റെ ചില സീസൺസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില മാച്ചിൽ, അതും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മത്സരങ്ങളിൽ ടേഴ്സ് സ്റ്റെഗൻ്റെ ഭാഗത്ത് നിന്ന് ക്രൂഷ്യലായിട്ടുള്ള സേവ്സും കാര്യങ്ങളും കാണാൻ സാധിക്കും. കിഡിലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലൻ തന്നെ ആയിരിക്കും, പക്ഷേ ഒരു ബിഗ് മാച്ച് വരുമ്പോൾ, മെയിനായിട്ട് പറഞ്ഞാൽ ഒരു എൽ ക്ലാസിക്കോ എല്ലാം വരുമ്പോൾ പ്ലെയറിൻ്റെ പെർഫോമൻസ് എല്ലാം നേരെ ഡൗൺ ആയിരിക്കും. അതായത് ബിഗ് മാച്ചിൽ പ്ലെയറിന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 2022-23 സീസൺ എടുക്കുക, ആ ഒരു സീസണിലാണ് ടേഴ്സ് സ്റ്റെഗനെ ഈ ഒരു സമോറ ട്രോഫിയൊക്കെ ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഫസ്റ്റ് സമോറ ട്രോഫിയാണ്. അപ്പോൾ ആ ഒരു സീസണിൽ തുടക്കത്തിൽ അത്യാവശ്യം നല്ല റൺ നടത്തിയ ടേഴ്സ് സ്റ്റെഗൻ ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഒരു സീസൺ അവസാനിക്കുന്ന ആ ഒരു വക്കിലേക്ക് എത്തിയപ്പോഴേക്കും ടേഴ്സ് സ്റ്റെഗൻ ഈ ഒരു സമോറ ട്രോഫീൻ്റെ പ്രഷർ കൊണ്ടാണോയെന്ന് അറിഞ്ഞുകൂടാ പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് മോശം പ്രകടനം കാണാൻ തുടങ്ങി, ഗോളുകൾ കൺസീഡ് ചെയ്യാൻ തുടങ്ങി. 1-2 മാച്ചിന് മാത്രമാണ് ഈ ഒരു ക്ലീൻ ഷീറ്റ് നേടിയത്. അപ്പോൾ ഇത് പല ബാസ ഫാൻസും കാര്യമാക്കാറില്ല, അതായത് പ്ലെയർ പ്രഷർ വരുമ്പോൾ വീക്കായിട്ട് പെർഫോം ചെയ്യുന്ന കാര്യം പല ബാസ ഫാൻസും ഇഗ്നോർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇഗ്നോറൻസ് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബോർഡും അത് ശ്രദ്ധിക്കാതെയാവും, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നെക്സ്റ്റ് സീസണിൽ ഈ ഒരു പ്ലെയർ കണ്ടിന്യൂ ചെയ്യും. ഇതന്നെയാണ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നടക്കുന്നത്. അതായത് ഫാൻസ് ആ ഒരു പ്ലെയറെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ചില മാച്ചിൽ പ്ലെയർ കിടിലനായിട്ട് സേവ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ബിഗ് മാച്ചിൽ പ്ലെയർ എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് ആരും ശ്രദ്ധിക്കുന്നില്ല. സോ ബോർഡാണെങ്കിൽ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റി നടത്താൻ റെഡി ആവുന്നു. എന്നാൽ ആ ഒരു പ്ലെയറിന് കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു പ്ലെയർ വേണ്ടേ? അതുമില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ടേഴ്സ് സ്റ്റെഗൻ അത്യാവശ്യം കോമ്പറ്റീഷൻ കൊടുത്തൊരു പ്ലെയർ, അതായത് ബ്രാവോക്ക് ശേഷം കോമ്പറ്റീഷൻ കൊടുത്തൊരു പ്ലെയർ സെലിസിൽ എന്നാണ്. പക്ഷേ ആ ഒരു പ്ലെയറിനാണെങ്കിൽ ഈ ഒരു ബാക്കപ്പ് റോൾ കളിച്ച് മടുത്തിട്ടാണ് ക്ലബ് വിട്ട് പോകുന്നത്. അങ്ങനെയാണ് നെറ്റോ ബാസിലേക്ക് വരുന്നത്. നെറ്റോ ആണെങ്കിൽ വലിയൊരു പെർഫോമൻസ് കാര്യങ്ങളോ കാഴ്ചവെച്ചില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇനാക്കി പിന്നെ ബാക്കപ്പായിട്ടുള്ള ഗോൾകീപ്പറായിട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു പ്ലെയറും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നില്ല. ശരിക്കും ടേഴ്സ് സ്റ്റെഗനെ അറ്റ്ലീസ്റ്റ് കോമ്പറ്റീഷൻ കൊടുക്കുന്നൊരു ഗോൾ കീപ്പർ വേണം. ഇനി ആ ഒരു പ്ലെയർ ടേഴ്സ് സ്റ്റെഗനേക്കാളും മികച്ച രീതി പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്ലെയറിന് ചാൻസ് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു പ്ലെയറെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്നൊരു ടാഗ് ലൈനിൽ കാണുന്നത് കൊണ്ട് കോൺട്രാക്റ്റിൽ അങ്ങനെയാണ് അവർ കൊടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ പേരിൽ ആ ഒരു പ്ലെയറിന് എപ്പോഴും ഫസ്റ്റ് ആക്ഷൻ കൊടുക്കുന്നു, ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല. ശരിക്കും അതൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഈ ഒരു പ്ലെയർ ഇപ്പോൾ നമ്മുടെ ക്ലബ്ബിൽ ഉണ്ടാവില്ല, ക്ലബ്ബെല്ലാം വിട്ട് പോയിട്ടുണ്ടോ? ശരിക്കും നമ്മുടെ ബോർഡ് ശരിയില്ലാത്തതുകൊണ്ടോ? ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർട്ടോമി ബോർഡിനെയാണ് മെയിനായിട്ട് പറയുന്നത്. കാരണം അനാവശ്യമായിട്ടുള്ള വേജും കാര്യങ്ങളും കൊടുത്തിട്ട് ഈ ഒരു പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റി നടത്തി, എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബോർഡാണെങ്കിൽ 2028 വരെ ആ ഒരു പ്ലെയറിന് ആ ഒരു കാശ് കൊടുക്കണം. ആ ഒരു കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വരെ ബാസ് നടത്തേണ്ടി വന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ ബർട്ടോമിയാണ്. ഇനി ഇപ്പോഴത്തെ ബോർഡ് ചെയ്ത് വെച്ച ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൗദി അറേബ്യൻ ലീഗിൽ നിന്നൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം 60 മില്യൺ യൂറോസിൻ്റെ, അത് റിജക്റ്റ് ചെയ്ത്. അതെന്തിനാണ് ചെയ്തത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. റീപ്ലേസ്മെൻ്റ് ആയിട്ട് വേറെ ഗോൾ കീപ്പറെ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലോസ് ഉണ്ടോ ഈ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്റ്റിൽ, അറിയാത്തതുകൊണ്ടാണ്? കാരണം ഈ ഒരു പ്ലെയറിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ് നമുക്ക് ലഭിച്ചത്, അത് ബാസ റിജക്റ്റ് ചെയ്തു. എന്തിന്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലെയറിൻ്റെ ടൈം റിയലി കഴിഞ്ഞു. നമ്മുടെ ബോർഡ് എന്തിനാണ് ഈ ഒരു പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ടേഴ്സ് സ്റ്റെഗൻ്റെ എക്സിറ്റ് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പ്ലെയർ ലഭിക്കത്തില്ല എന്ന് പറയുന്നതിൽ ലോജിക് ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ടേഴ്സ് സ്റ്റെഗൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ നല്ല പ്ലെയറിനെ കൊണ്ടുവരാൻ സാധിക്കും, പറ്റാത്ത കാര്യമൊന്നുമല്ല. ഈ ടേഴ്സ് സ്റ്റെഗൻ എന്ന് പറയുന്ന പ്ലെയർ 2014 വേൾഡ് കപ്പിൻ്റെ ലിസ്റ്റിൽ പോലും പെടാത്തൊരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അത്യാവശ്യം ഹൈപ്പ് വന്നൊരു പ്ലെയറെയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള പ്ലെയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതായത് ഇപ്പോൾ ലാ പാൽമാസിൻ്റെ ഗോൾ കീപ്പർ ആയിക്കോട്ടെ,
അല്ലെങ്കിൽ വലൻസിയുടെ ഗോൾ കീപ്പർ ആയിക്കോട്ടെ, കുറേ പ്ലേയേഴ്സ് ഉണ്ട് ഇല്ലയെന്ന് അറിയുന്നില്ല. അപ്പോൾ ടെസ്റ്റുകൊണ്ട് ടൈം കഴിഞ്ഞു, ടെസ്റ്റുകൻ ശരിക്കും പറഞ്ഞ ക്ലബ് വിട്ടുകൊണ്ട് സമയമായി, പ്ലെയർ ആ ഒരു ഡിസിഷൻ എടുക്കണമായിരുന്നു പക്ഷേ ചെയ്യുന്നില്ല. നമ്മുടെ ക്ലബ്ബാണെങ്കിൽ ഈ ഒരു പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റി നടത്തുന്നു, പ്ലെയറിന് കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു പ്ലെയർ നമ്മുടെ സ്ക്വാഡിലുണ്ടോ? ഇല്ല. ഇനാക്കി പിന്നെയാണെങ്കിൽ ഗാലാക്ടസ് എറിയിലും മാത്രമാണ് ആ ഒരു നൈസ് പെർഫോമൻസ് കാഴ്ചവെച്ചത്, ബാസിൽ കാഴ്ചവെക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റുകൻ്റെ കണ്ടിന്യൂറ്റി നടക്കുകയും ചെയ്യും, ഇമ്പോർട്ടൻറ്റ് മാച്ചിലെ പ്ലെയർ ഫെയ്ഡാവും, നമുക്ക് കുറേ പണി കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് ക്ലബ് വിട്ട് പോകണമായിരുന്നു, അത് ചെയ്യുന്നുമില്ല. ഫുൾ എമൗണ്ട് കൈക്കലാക്കിയിട്ടേ പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ പേരിൽ 60 മില്യൺ യൂറോസിൻ്റെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, ബാസ അത് റിജക്റ്റ് ചെയ്തു. പ്ലെയർ എന്തായാലും നെക്സ്റ്റ് സീസണിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ട്രോഫീസ് ഇപ്പോൾ നമ്മൾ കരസ്ഥാക്കിയാൽ തന്നെ ലാലിഗ കിട്ടുമായിരിക്കും, ലക്ക് കൊണ്ട് ചിലപ്പോൾ കോപ്പ ഡെൽ റേ കിട്ടുമായിരിക്കും, അത് തൊടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസ് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ എത്തുമ്പോഴേക്കും ടേസ്റ്റുകൊണ്ട് പെർഫോമൻസ് ഡിപ്പോ, പ്രഷർ താങ്ങാൻ പറ്റാതെ പ്ലെയർ പെർഫോം ചെയ്യാതെയാവും, ഈസി ഗോൾ ബാസ് കൺസീഡ് ചെയ്യും, ലാസ്റ്റ് നമ്മൾ പുറത്താവും. ഇതായിരിക്കും ഉണ്ടാകുന്ന ഒരു പാറ്റേൺ. ഇതായിരുന്നു കഴിഞ്ഞൊരു 9-10 വർഷമായിട്ടുള്ള ഒരു പാറ്റേൺ. അത് ഇനി റിപ്പീറ്റാവും. ഫാൻസ് അതൊന്നും കാര്യമാക്കാണ്ട് പ്ലെയറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി പ്ലെയറിന് 40 വയസ്സായാലും പറയും ടെസ്റ്റുകൊണ്ട് ഇസ്റ്റ് ബെസ്റ്റ് എന്ന്, ലെജൻഡ് എന്ന്. ഇപ്പോൾ തന്നെ ഈ ഒരു താരത്തെ ബാസ ലെജൻഡ് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചില ബാസ ഫാൻസ്. ശരിക്കും സങ്കടം തോന്നുന്നു, കാരണം ലെജൻഡ് എന്ന് പറഞ്ഞ വാക്കിനെല്ലാം ഒരു വാല്യൂ ഉണ്ട്. ആ ഒരു ടാഗിൽ ഈ ഒരു പ്ലെയറിന് കൊടുക്കുന്നതെല്ലാം പ്യുവർ ഡിസ്റെസ്പെക്റ്റാണ്. നമ്മുടെ ബാസ ലെജൻഡായിട്ടുള്ള വിക്ടർ വാൾട്ടേഴ്സ് പോലും റേറ്റ് ചെയ്യാത്തൊരു ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ അത് ടെസ്റ്റെടുക്കണം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റിനോട് പറഞ്ഞൊരു കാര്യം കൂടിയാണ്, അതിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു തരുന്നത് ടെസ്റ്റെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പ്ലെയറല്ല, പക്ഷെ പറഞ്ഞിട്ട് വരില്ല പ്ലെയർ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത്. ഒരു ഓഫർ വന്നിട്ട് പോലും ആക്സെപ്റ്റ് ചെയ്യാതെ പ്ലെയർ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുന്നത്, വിഷമമുണ്ട് നമ്മുടെ ക്ലബിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഈ ഒരു കാര്യത്തിൽ. കാരണം ഇത്രയും വർഷമായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ബാക്കിയെല്ലാ സോണിലും അപ്ഗ്രേഡ് നടത്താനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുവെങ്കിൽ ഈ ഒരു സോണിൽ വലിയൊരു ഇൻട്രസ്റ്റ് കാണുന്നില്ല. വയ്യ. എന്തായാലും ഈ സമ്മറിൽ ഈ ഒരു പ്ലെയറിന് കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയറൊക്കെ ഉണ്ടാവും, റിക്വസ്റ്റാണ്, ഏതെങ്കിലും ഒരു പ്ലെയർ, ഫ്രീ ഏജൻ്റായിട്ട് ആരെങ്കിലും ഉണ്ടാവില്ല, ആരെങ്കിലും ഒരാൾക്ക് ഉണ്ടാവും. എന്നാക്കി പിന്നെ ടെസ്റ്റുകൊണ്ട് കോമ്പറ്റീഷൻ കൊടുക്കുന്നില്ല എന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. സോ കോമ്പറ്റീഷൻ കൊടുക്കുന്ന ആരെങ്കിലും ഒരാൾക്ക് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് സീസണിലെങ്കിലും ടെസ്റ്റുകൾ ക്ലബ് വിട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതിനെ എഗെയിൻസ്റ്റായിട്ട് കുറേ പേരുണ്ടാവും, അതായത് ഞാൻ പറഞ്ഞത് പൊട്ടത്തെറ്റാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെക്സ്റ്റ് സീസൺ ഉണ്ടല്ലോ, വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പോകാണല്ലോ, അപ്പോൾ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ. ഈ വീട്ടിലുള്ളൂ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഒരു ബൈ.